ഞാനും കയർഫെഡിൻ്റെ ചെയർമാനായിരുന്ന ഇപ്പോഴത്തെ കുണ്ടറ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എസ് എൽ സജികുമാർ സാറും കൂടി കയർഫെഡിൻ്റെ ചുമതലയുണ്ടായിരുന്ന സമയത്ത് വിദേശ രാജ്യങ്ങൾ ഈ കയറുൽപ്പന്ന വിപണനവുമായി സന്ദർശിക്കുകയും ആഴ്ചകളോളം അവിടെ താമസിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ദുബൈയിൽ വെച്ച് ഒരു ഫലസ്തീൻ കുടുംബത്തിൻ്റെ തൊട്ടടുത്ത് താമസിക്കുമ്പോൾ അവരുമായി പങ്കുവച്ച ചില മാനുഷികമായ മാനവികമായ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഇപ്പോൾ പ്രസക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ അധിനിവേശം എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലത്തിരുന്ന് മറ്റൊരാളിനെ ജാതിയും മതവും നോക്കി വിമർശിക്കുന്നതിന് പകരം നമ്മളിലേക്കൊന്ന് ചേർത്ത് ചിന്തിച്ചാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നതുമാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഔദ്യോഗികമായ ഒരു വിദേശയാത്രയ്ക്കിടയിൽ ഫലസ്തീൻ കുടുംബത്തിനോടൊപ്പമായിരുന്നു കുറച്ച് ദിവസം താമസിക്കേണ്ടി വന്നത്. വളരെ സൗമ്യമായ പെരുമാറ്റവും ഇടപെടലും സന്തോഷവുമൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യ വിദേശയാത്ര എന്ന നിലയിലും ആദ്യമായി ഇത്തരമൊരു രാജ്യത്തെ മനുഷ്യരെ കാണുന്നു എന്നുള്ള നിലയിലും വളരെ ഹൃദ്യമായി തോന്നി. അവരോട് വളരെ സൗമ്യമായി എസ് എൽ സജികുമാർ സഖാവ് ചോദിച്ചു, എന്നാണ് നാട്ടിലേക്ക് അവധിക്ക് പോവുക? അവരുടെ മറുപടി മൗനമായിരുന്നു. അവരുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവർ മറുപടി പറഞ്ഞത്, നിങ്ങളെപ്പോലെ തിരികെ പോകാൻ ഒരു വീടും മേൽവിലാസവും ഉണ്ടായിരുന്നെങ്കിൽ 3 മാസത്തിലോ 6 മാസത്തിലോ ഒരിക്കൽ തിരികെ പോകുമായിരുന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. എന്തെന്നന്വേഷിക്കുമ്പോഴാണ്, വീടെവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് അത് വെസ്റ്റ് ബാങ്കിലാണ്, ഗസയിലാണ് എന്ന് പറയുന്നത്. വെസ്റ്റ് ബാങ്കിലാണെന്നല്ല പറഞ്ഞത്, ആയിരുന്നു, ഗസയിലായിരുന്നു എന്ന്. ആയിരുന്നു എന്ന ചോദ്യത്തിന് അപ്പോൾ ഇപ്പോൾ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും നിശബ്ദതയ്ക്ക് ശേഷം മറുപടി പറഞ്ഞത്, നിങ്ങൾക്ക് ഗസയെക്കുറിച്ചും ഫലസ്തീനെക്കുറിച്ചും അറിയാത്തതുകൊണ്ടാണ്. അവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വീടെന്നോ ഞങ്ങളുടെ സ്ഥലമെന്നോ ഞങ്ങളുടെ താമസ സ്ഥലമെന്നോ ഒന്നും പറയുന്ന ഒരു സ്ഥിരമായ മേൽവിലാസം ഒരിക്കലും ഉണ്ടാവില്ല. ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും ആദ്യം പതാകയാണ് പുതപ്പിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ, ഏത് നിമിഷവും മരണപ്പെട്ടാൽ രാജ്യത്തിന് വേണ്ടി മരിക്കട്ടെ എന്ന ഒരു പ്രതീകാത്മകമായ യാത്രയയപ്പ് ജനിച്ച് ഭൂമിയിലേക്ക് വീഴുമ്പോൾ തന്നെ നൽകുന്നവരാണ് ഞങ്ങൾ. സാധാരണ കുട്ടികളെപ്പോലെ മറ്റ് കർമ്മങ്ങളിലേക്കല്ല ശ്രദ്ധിക്കുക. ഞങ്ങൾ പോലും വളർത്തുന്നത് അല്ലെങ്കിൽ വളരുന്നത് ഒരു മൃതദേഹം വളരുന്നു അല്ലെങ്കിൽ വളർത്തുന്നു എന്ന ഭാഷ്യത്തിലാണ്. 8 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടേക്ക് എത്തുമ്പോൾ ഉമ്മയും ഉപ്പയും ഒരു സഹോദരനും വെസ്റ്റ് ബാങ്കിലെ ഗസയിലെ ഞങ്ങൾക്കുണ്ടായിരുന്ന വീട്ടിലായിരുന്നു. എന്നാൽ ഒരു പ്രഭാതത്തിൽ ഈ സയനിസ്റ്റ് പട തൂക്കും ലാത്തിയുമായി വന്ന് അത് മുഴുവൻ പിടിച്ചെടുക്കുകയും അവർ ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ട് ഒരു സഹോദരിയോടൊപ്പം ഈജിപ്തിലാണ് കഴിയുന്നത്. ഞങ്ങളിനി പ്രവാസ ജീവിതം കഴിഞ്ഞ് അവധിക്ക് പോകണമെങ്കിൽ പോകേണ്ടത് അവിടേക്കാണ്. സ്വന്തം മേൽവിലാസവും വീടും യാതൊരു കാര്യവുമില്ലാതെ ഒരു സ്ഥലത്ത് ജനിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, അതുമല്ലെങ്കിൽ ആരോരുമില്ലാതിരുന്ന വെറും തെരുവുനായയുടെ കുഞ്ഞുങ്ങളെപ്പോലും നോക്കുന്ന കണ്ണുകൊണ്ട് കാണാത്ത ഇന്ന് ഇസ്രയേലിനോടൊപ്പം നിൽക്കുന്ന യൂറോപ്യന്മാരെല്ലാവരും കൂടി ആട്ടിപ്പായിച്ച സമയത്ത് പൂർവ്വപിതാക്കൾ നൽകിയ ഒരഭയത്തിൻ്റെ പേരിൽ സ്വയം അഭയാർത്ഥികളായി മാറേണ്ടി വന്ന മനുഷ്യരുടെ ദുഃഖത്തിൻ്റെ കഥയാണ് ഫലസ്തീൻ പറയുന്നത്. അവിടെയുള്ളത് മുസ്ലിമാണെന്നുള്ള വിചാരത്തിൽ ഇവിടെയുള്ള മുസ്ലിം വികാരത്തോട് ചേർത്ത് വെച്ച് അതിൻ്റെ പേരിൽ വിരോധവും വൈരാഗ്യവും പറയുന്നവർക്ക് അങ്ങനെ പറയാം. ഇത്രയും നാൾ ഇതെല്ലാം അനുഭവിച്ച ശേഷം ഒന്ന് തിരിച്ചടിക്കാൻ ശ്രമിക്കുന്ന ആരുടെയെങ്കിലും ബുദ്ധിയുടെയോ ധൈര്യത്തിൻ്റെയോ പേര് പറഞ്ഞ് അതിനെ തീവ്രവാദമെന്നും വിശേഷിപ്പിക്കാം. പക്ഷേ സ്വന്തം നാട്ടിൽ ഇതുപോലെ അധികാരവും പണവുമായൊക്കെ വന്ന് താമസിച്ചവർക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന് അവരെ ഓടിക്കുന്നതിന് വേണ്ടി ജീവത്യാഗം ചെയ്ത് പോരാടിയ ഒരു ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പിന്തുടർച്ചക്കാരായി മാറി വെറും കൂകി വിളിക്കുന്ന, ജാതി നോക്കി മാത്രം നിലപാടെടുക്കുന്ന മനുഷ്യരായി ഭാരതീയരായ നമ്മൾ ഓരോരുത്തരും മാറുന്നതിൽ മാത്രമേ ഖേദമുള്ളൂ. നമുക്കൊന്നും അവിടെ പോയൊന്നും ചെയ്യാനാവില്ല, അല്ലെങ്കിലും ചെയ്യാൻ അവസരവുമില്ല. എന്നാലും യാഥാർത്ഥ്യങ്ങളറിഞ്ഞ് ചരിത്രം മനസ്സിലാക്കി എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കാനാവുന്നില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും ഖേദകരമായ കാര്യം. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഇന്നത്തെ ഇസ്രയേലും ഫലസ്തീനും അടങ്ങുന്ന ഒരു രാജ്യത്തിൻ്റെ ഭൂപടമാണ്. ഇത് 1946 മുഴുവൻ ഫലസ്തീനായിരുന്നു. 1947 ആയപ്പോഴേക്കും പകുതി ഒഴിവാക്കപ്പെട്ടു. 1967 ആയപ്പോഴേക്കും അത് വെറുമൊരു ചെറിയ തുരുത്തു മാത്രമായി മാറി.
രണ്ടായിരത്തി പത്തിലും 2020 നോക്കുമ്പോൾ ചുറ്റും വളയപ്പെട്ട ഒരു ചെറിയ സമൂഹത്തിൻ്റെ ഭാഗമായി ചെറിയ ചെറിയ തുരുത്തുകളായി മാത്രം ഈ മനുഷ്യർ അവശേഷിക്കുന്നു, ജീവിക്കുന്നു. ഏതാണ്ട് 15 ലക്ഷത്തോളം ആളുകൾ മാത്രം. ആലോചിച്ച് നോക്കണം, വീണ്ടും അവരുടെ മേലാണ് ഈ കുതിര കയറുന്നത്. അപ്പോഴാണ് അവർക്ക് വേണ്ടി നമ്മൾ പിന്തുണ പ്രഖ്യാപിക്കുന്നത്, അവരുടെ ജാതി പറയുന്നത്, അനുഭവിക്കുന്നവൻ്റെ ജാതി പറയുന്നത്. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ എളുപ്പം, ഇതേ ഇസ്രയേൽ തന്നെ നമ്മുടെ ഭൂപടത്തിൻ്റെ ഒരു ഭാഗമായി ഒന്ന് കടന്നു വരുന്നത് നോക്കൂ. 1946 ആകുമ്പോൾ മുഴുവൻ നമ്മുടെ ഭാരതമായിരുന്നെന്നിരിക്കട്ടെ, 1947 ആകുമ്പോൾ അല്പം ചില സ്ഥലങ്ങളിൽ ഇസ്രയേൽ പിടിച്ചെന്നിരിക്കട്ടെ, 48-67 ആകുമ്പോൾ കുറച്ചുകൂടി പിടിച്ചു എന്നിരിക്കട്ടെ, 2000 ആകുമ്പോൾ ഇന്ത്യ എന്ന രാജ്യം 2 സംസ്ഥാനങ്ങളിലായി മാത്രം മാറുകയും അവർ മുഴുവൻ പിടിച്ചെടുത്തു എന്നുമിരിക്കട്ടെ, ഭാരതീയരായ നമ്മളെന്താ ചെയ്യുക? എങ്ങനെയാണ് പ്രതികരിക്കുക? ഇസ്രയേൽ പറയുകയാണ് ഇത് വാഗ്ദത്ത ഭൂമിയാണ്, നമ്മളൊരു അരുണാചൽ പ്രദേശത്തിൻ്റെ അറ്റത്ത് തൊടാൻ ചൈന വരുമ്പോൾ നമ്മൾ ഒച്ച വെക്കുന്നു, ബഹളം വെക്കുന്നു. ഇതുപോലെ നമ്മളെ കീഴടക്കാൻ വന്നതല്ലെങ്കിലും നമ്മളെ മോഷ്ടിക്കാൻ വന്നപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ ഒച്ച വെച്ചു, ബഹളം വെച്ചു, നമ്മുടെ ഭാരതീയത ഉണർന്നു. യഥാർത്ഥത്തിൽ ഇതുപോലെ തന്നെയാണ് അവിടുത്തെ ജനതയും അനുഭവിക്കുന്നത്. അത് മുസ്ലിം ആയതുകൊണ്ടും അവിടെ ചെയ്യുന്നത് ജൂതനായതുകൊണ്ടും നമുക്ക് മുസ്ലിങ്ങളോട് വൈരാഗ്യമുള്ളതുകൊണ്ട് അവിടുത്തെ മുസ്ലിമും തൊലയട്ടെ, നമുക്ക് ക്രിസ്തുസംഘികളോട് ഇഷ്ടമുള്ളതുകൊണ്ട് അവിടുത്തെ ജൂതൻ ജയിക്കട്ടെ എന്നൊക്കെ പറയുന്നത് ആണും പെണ്ണും കെട്ട നിലപാടാണ്. അത് ഒറ്റത്തന്തയ്ക്ക് പിറന്നവർക്ക് ചേർന്നൊരു നിലപാടുമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചേർത്ത് വെച്ച് ചിന്തിക്കാൻ നമുക്കാവുമ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത്. അഭയാർത്ഥിയാകുന്നത് അത്ര സുഖകരമായ കാര്യമല്ല, അത് സ്വന്തം നാട്ടിലാവുമ്പോൾ ഇരട്ടി വേദനയുമാവും.